ജനകീയ മണിക്കൂറിന്റെ ക്യാമറ ആദ്യം ഇന്ന് വയനാടൻ വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടുത്തെ പൊതുജനം, അവിടുത്തെ പാവം മനുഷ്യർ ഇപ്പോഴും വലിയ ആധിയിലാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കടുവയെ പിടിക്കാനെത്തിയ സംഘത്തോട് അമർഷപ്പെടുന്ന നാട്ടുകാരെ. കുറ്റം പറയാൻ കഴിയില്ല, അത്ര ഭയത്തിലാണ് അവിടുത്തെ മനുഷ്യർ. ആ നരഭോജിയെ പിടിക്കാനായ നല്ല കാര്യം, പക്ഷേ അവിടെയും തീരുന്നില്ല പേടി. പിലാക്കാവ്, പൂമല, എത്ര എത്രയാണ് ഈ ഗർജിക്കുന്ന ഭീതിയുടെ ഉദാഹരണങ്ങൾ. നാടിനെ നാടായി നിർത്താൻ, കാടിനെ കാടാക്കി നിർത്താൻ രാപ്പകലില്ലാതെ പടരുന്ന ഈ പേടി ഒന്ന് അവസാനിപ്പിക്കാൻ, തലമുറകൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ചെയ്യണേ സർക്കാരെ എന്ന് കേഴുന്നു വനാതിർത്തിയിലെ പാവം പൊതുജനം. വന്യമൃഗശല്യത്തിന്റെ വാർത്തകളൊഴിഞ്ഞ ദിനങ്ങളില്ലാതായി വയനാട്ടിൽ. ശാശ്വത പരിഹാരത്തിന് എന്താണ് തടസ്സം? 2018 കടുവ സംരക്ഷണ അതോറിറ്റി സെൻസസ് പ്രകാരം വയനാട് ജില്ലയിൽ 154 കടുവകളുണ്ടെന്നാണ് കണക്ക്. വയനാട് ഉൾപ്പെടെ നീലഗിരി ജൈവമണ്ഡലത്തിൽ കടുവകളുടെ എണ്ണം കൂടി വരുന്നതായും കണ്ടെത്തലുണ്ട്. 2022 കടുവ സംരക്ഷണ അതോറിറ്റി കടുവ സെൻസസ് എടുത്തെങ്കിലും പുറത്തുവിട്ടിട്ടില്ല. അതായത് നിലവിൽ 200 മുതൽ 250 കടുവകൾ വരെ ജില്ലയിൽ ഉണ്ടാകാമെന്നർത്ഥം. ഒരു ആൺകടുവ 70 മുതൽ 100 ചതുരശ്ര കിലോമീറ്ററും പെൺകടുവ 25 ചതുരശ്ര കിലോമീറ്ററും അധീന പ്രദേശമാക്കി മാറ്റും. ഈ സാമ്രാജ്യത്തിലുണ്ടാകുന്ന തർക്കങ്ങളും കടുവകൾക്കനുസരിച്ച് വനവിസ്തൃതിയിൽ വർധനവില്ലാത്തതും കാര്യങ്ങൾ സങ്കീർണമാക്കും. എന്താണ് പരിഹാരം? വംശവർദ്ധന തടയുക എന്നതാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള, മുമ്പിൽ എത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളിലൊന്ന്. ആ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നിയമപരമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ ആ നടപടികളെല്ലാം സ്വീകരിക്കും. പൂർണ്ണമായും കടുവാഭീതി ഒഴിഞ്ഞ ദിനമില്ല വയനാട്ടിൽ. ഗ്രാമപ്രദേശങ്ങളിൽ പലതും ആശങ്കയുടെ മുൾമുനയിൽ. മാനന്തവാടി പിലാക്കാവിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയ്ക്കായി വനംവകുപ്പ് ഒടുവിൽ കൂട് സ്ഥാപിച്ചു. ഇന്നലെ ഇപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ് കടുവ പിടിച്ചത്. എന്നിട്ട് കടുവയെല്ലാം പുള്ളിപ്പുലിയാണ് അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ കടുവയാണ് സ്ഥിരീകരിച്ചു. എന്നിട്ട് എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരമോ എന്തെങ്കിലും ഒരു കാര്യമോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെടുത്ത് പോയാണ് ഓടുന്നുണ്ട്. ഇനി പിടികൂടുന്ന കടുവകളെ പാർപ്പിക്കാനും വയനാട്ടിലിടമില്ല. പിടികൂടുന്നവയിൽ ഏറെയും പ്രായാധിക്യമുള്ളതും പരുക്കുള്ളതും. ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രം നിറഞ്ഞു. ഇനി പിടികൂടുന്നവയെ എന്തു ചെയ്യും? കൃത്യമായ ഉത്തരം വനംവകുപ്പിനുമില്ല. സ്വന്തം ടെറിട്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ആൺകടുവകൾ ഇനിയുമുണ്ടെന്നും നാട്ടിലേക്ക് ഇറങ്ങുമെന്നും അനൌദ്യോഗികമായി ജീവനക്കാരും സമ്മതിക്കുന്നുണ്ട്. ആനയും കരടിയും പുലിയുമെല്ലാം തീർക്കുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അപ്പോഴും പ്രതിരോധമൊരുക്കാനുള്ള ഊർജിത ശ്രമങ്ങളുണ്ടോ? മണിയംകുന്നം മേഖലയും വന്യമൃഗശല്യത്തിൻ്റെ വലിയ തരത്തിലുള്ള ഭീഷണിയിലാണ്. പക്ഷേ ഞാനിരിക്കുന്നത് ആ ഭീഷണിയെ പ്രതിരോധിക്കാൻ വേണ്ടി കൊണ്ടിട്ട ഫെൻസിങ്ങിന് വേണ്ടിയുള്ള കമ്പികളുടെ തൊട്ടുമുകളിലാണ്. ഇതാണ് വനംവകുപ്പും അധികൃതരും ഈ നാട്ടുകാരോടക്കം ചെയ്യുന്നത്. ക്യാമറമാൻ വിജിത്തൂർ കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അവിടുത്തെ പൊതുജനത്തിന് ഓരോ കടുവാഭീതി സമയത്തും പറയാൻ വിമർശനങ്ങളുണ്ട്, രോഷമുണ്ട്. കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാൻ നടപടികൾ വൈകി എന്ന ആക്ഷേപം ആ പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നു. അവരുടെ പ്രതികരണം കേൾക്കണം. നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ റോഡ് മൊത്തം ഉപരോധിക്കും. ആ പശുവിനെ എടുത്തിട്ട് നമ്മൾ റോട്ടിലിട്ടിട്ട് ഇതാക്കാനുള്ള പരിപാടിയാണ്. പ്രതീക്ഷിക്കുന്നുണ്ട് എത്രയും വേഗം നമുക്ക് പരിഹാരം കിട്ടേണ്ടതാണ്. കാരണം കുറേ കാലമായി നമ്മൾ ഉറക്കമൊഴിച്ചിട്ട് നടക്കുകയാണ്. രാത്രി പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. അപ്പോൾ അതിന് എത്രയും വേഗം പരിഹാരം കാണുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പുറത്തിറങ്ങാനൊക്കെ വൻ പേടിയപ്പോൾ രാത്രിയൊക്കെ. നഷ്ടപരിഹാരം നമുക്ക് വേണ്ടത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കടുവേനെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരിക, ജനങ്ങൾക്ക് സുരക്ഷ നിൽക്കുക, അതാണ് നമുക്ക് വേണ്ടുള്ളൂ. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം കടുവകളുടെ എണ്ണം കൂടി എന്നല്ല പറയുന്നത്. ഇപ്പം 40 കടുവകളെടുത്ത് വയനാട്ടിൽ 140 കടുവകളുണ്ട്. അപ്പോൾ അതിന് ആവാസ വ്യവസ്ഥയ്ക്ക് അതിന് സ്ഥലമില്ലാതാവുകയും പിന്നെ അതിന് ഭക്ഷണത്തിന് ഇതൊക്കെ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി മൃഗങ്ങളെ. തോട്ടം മേഖലയിൽ നിന്ന് ഇതുപോലെ പിന്നെ കടുവയെ കാണുകയും ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇത് കടുവയാണെന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, പരിസരവാസികൾ പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ അന്ന് അതിന് പിടിക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന അവസ്ഥയുണ്ടായി. പിറ്റേ ദിവസം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ആ കടുവേനെ പിടിച്ച് പേടിയുള്ളതെന്ന് വെച്ചാൽ മൊത്തം ഭയത്തിലാണ്. 3 മാസമായിട്ട് ഇതുവരെ എന്തൊക്കെ അറിഞ്ഞ തീരുമാനമാക്കി ആദ്യം ആടിനെ പിടിച്ചു. അവർ പട്ടിക്കടിവെന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി. എന്നുവെച്ചാൽ അവനൊരു പാവപ്പെട്ട ആളായതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഫോറസ്റ്റർ കേൾക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാമതെന്താക്കി അറിഞ്ഞ് ഇവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോഴും പറയുന്നത് അത് കടുവയല്ലാന്ന്. ഇന്നലെ ഈ പശുവിനെ പിടിച്ച് ആദ്യം കുമാരേട്ടനെ പിടിച്ചത്. കുമാരേട്ടനെ പിടിച്ചപ്പോൾ അവർ സമ്മതിക്കാണ്ട് പുലിയെന്നുകൊണ്ട് പോയി. ഇപ്പോൾ പട്ടിക്കടിവല്ല, പുലിയല്ല, ഇന്നിപ്പോൾ കടുവയായി. രാത്രി ആയാൽ മുറ്റത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഇവിടെയൊക്കെ ഈ കാണുന്ന കോട്ടിലൊക്കെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ഒരു സമയത്ത് ഇതിന് പേടിച്ചിട്ട് ഒരു മനുഷ്യൻ പുറത്തിറങ്ങുന്നില്ല. പ്രേക്ഷകൻ പറയുന്നു, വന്യജീവി സങ്കേതം തേക്കൻകാടാണ്. അവിടെ ഭക്ഷണയോഗ്യതമായതൊന്നുമില്ല. വീണ്ടും നാട്ടിലിറങ്ങും മൃഗങ്ങളെന്ന് പറയുന്നു. ഒരുപക്ഷെ ആനയുടെ കാര്യത്തിലൊക്കെ അത് ശരിയാണെങ്കിലും ഈ കടുവയുടെ കാര്യത്തിൽ എൻ്റെ ഡിഫറൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറയും. നേരത്തെ
2018 കണക്ക് പ്രകാരം തന്നെ 150 കടുവ ആ മേഖലയിലുണ്ട്. 2018 കണക്കാണ്. ഒരുപക്ഷെ 2022 കണക്ക് പുറത്തു വരുമ്പോൾ അത് 200-250 ആവുന്ന ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. ഒരു കടുവയ്ക്ക് അവരുടെ ടെറിട്ടറി 100 ചതുരശ്ര കിലോമീറ്ററാണ്. 2000 ചിലുവാനം മാത്രം കാടുള്ള അല്ലെങ്കിൽ പൂർണ്ണ ഹരിതാവരണമുള്ള കാടുള്ള ആ മേഖലയിൽ ഇത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് പ്രശ്നപരിഹാരം എന്ത് എന്നത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. കടുവ മാത്രമല്ലല്ലോ, കടുവ, പുലി, പന്നി, മലയണ്ണൻ, കരടി എന്ന് വേണ്ട സകല ഏടാകൂടങ്ങളും ആ മേഖലയിലെ മനുഷ്യരുടെ ഉറക്കം കെടുത്തുകയാണ്. പരിഹാരമുണ്ടാകണം എന്ന് കാലാകാലങ്ങളിലായി വനാതിർത്തി മേഖലയിലെ മനുഷ്യർ അഭ്യർത്ഥിക്കുന്നു.